ഹലോ എസ് എഫ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത്രയും യമ്മി ആയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. സോ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് കുരുമുളക് പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ഇതൊക്കെ നേരിയതായി അറിഞ്ഞത്, തക്കാളി സ്ലൈസ് ചെയ്തത് സർക്കിളായിട്ട് സ്ലൈസ് ചെയ്യുക, പിന്നെ ബ്രെഡ്, 2 ക്യൂബ് ബട്ടർ, ചീസ്, പിന്നെ ചിക്കൻ ഫ്രൈ, മയോണീസ്. ആദ്യം നമുക്കൊരു പാനില് കുറച്ച് ബട്ടർ ഇടാം, അത് നന്നായി സ്പ്രെഡ് ചെയ്യാം പാന് മുഴുവനും. പിന്നെ നമുക്ക് ബ്രെഡ് അതിലേക്ക് ടോസ്റ്റ് ചെയ്യാം. വേറൊരു പാനില് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാം. അത് ഏകദേശം ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, എന്നിട്ട് മാറ്റി വെക്കുക. ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൽ കുറച്ച് ചീസും, പിന്നെ ചിക്കൻ ഫ്രൈ നമ്മളിവിടെ അത് ഷ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇനിയൊരു സ്ലൈസിൽ മയോണൈസ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഈ ചിക്കൻ ഇട്ട സ്ലൈസിൽ തക്കാളി, കുറച്ച് സവാള, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ബട്ടർ ഗാർലിക് മിക്സ്ചർ ആഡ് ചെയ്യാം. പച്ചമുളക് അരിഞ്ഞത്, ഇതൊക്കെ കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മയോണൈസിൻ്റെ ബ്രെഡ് അതിൻ്റെ മേലേക്ക് മൂടി വെക്കുക. ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ടും കഴിക്കാം, ബട്ട് ട്രയാങ്കിൾ ഷേപ്പിലാകുമ്പോൾ കൂടുതലൊരു ഭംഗിയിൽ കിട്ടും. സോ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കഴിച്ചത്. നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി. കണ്ടോ, ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.